ഹലോ, ഗുഡ് മോർണിംഗ് ചക്രകളെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു. അതായത്, ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ വീഡിയോകൾ എൻ്റെ മാത്രമാണ്. ഇനി എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ എടുത്തിട്ട് വേറെ മോശം ചാനലുകളിൽ, അതായത് ഫേസ്ബുക്കിൽ എടുത്തിട്ടിരിക്കുന്നു, അതിനെതിരെ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. കാരണം അങ്ങനെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ചാനലെടുത്ത് അവർക്ക് വ്യൂസ് ഉണ്ടാക്കി അവർ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടി, അത് എൻ്റെ ചാനലെടുത്തിട്ട് കാണിക്കേണ്ട. അതിനെതിരെ അത് എൻ്റെ അനുവാദമില്ലാതെ എന്തൊരു ധൈര്യം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്! അതിൻ്റെ ശിക്ഷ എന്താണെന്ന് അറിയാവാ? അറിയത്തില്ലെങ്കിൽ ഇപ്പം അത് അതിൻ്റെ നിയമം നടപടി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അത് നേരിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ എടുത്ത് മിസ്യൂസ് ചെയ്ത ആൾക്ക് കേട്ടാ, അത് മോശം വൾഗാരിറ്റി കൊടുത്തുകൊണ്ട്, എൻ്റെ വീഡിയോ എടുത്ത് വൾഗാരിറ്റി കൊടുത്തുകൊണ്ട്, ഒരു ട്രോളൊന്നുമല്ല, വൾഗാരിറ്റി, അതായത് മോശം വീഡിയോകൾ മാത്രം എടുത്തിടുന്ന ഒരു ഗ്രൂപ്പിലേക്ക് എൻ്റെ വീഡിയോ ഇട്ടിട്ട് എന്നെ വെറും ആഭാസ സ്ത്രീയെ പോലെ ആക്കി ചിത്രീകരിക്കാൻ നോക്കുന്നു. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ആകത്തില്ല. ഞാൻ നല്ല കുടുംബസ്ഥയായ നല്ല ഒന്നാം തരം പവർഫുൾ ലേഡിയാണ് കേട്ടാ. അങ്ങനെയൊന്നും ആകത്തില്ല. എനിക്ക് നല്ല ഭർത്താവും നല്ല കുടുംബവും സമൂഹത്തിൽ മാന്യമായി സ്ത്രീക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് ഞാൻ കേട്ടല്ലോ. ഇത്തരം മോശം പ്രവൃത്തി ഇവിടെ നിർത്തിക്കണം. ആരാണ് ചെയ്തതെങ്കിൽ? നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലാണ്. അത് വേറെ ഉള്ളവർക്ക് കോപ്പി ചെയ്യാനോ വേറെ സ്ഥലത്തോട്ട് ഇടാനോ ഉള്ള യാതൊരു പെർമിഷനും യാതൊരു അധികാരവും ഇന്ത്യൻ നിയമത്തിലില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉപദേശം അനുസരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതിനകത്തോട്ട് കയറി ഇത്തരം വൾഗാരിറ്റി കൊണ്ടുവരാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല കേട്ടോ. എല്ലാവരും അത് മനസ്സിലാക്കിക്കോ. ആരാണോ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോപ്പി ചെയ്തിരിക്കുന്നത് എത്ര വീഡിയോകളാണ്? ഒരു വീഡിയോ ഒന്നും അല്ല. അതെല്ലാം ഞാൻ വളരെ നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി എന്റെ ലൈഫിൽ ഞാൻ കണ്ട കാര്യങ്ങൾ വളരെ നർമ്മമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പൊ ആളുകളൊന്ന് ചിരിക്കട്ടെ എന്നോർത്ത് ഞാൻ എന്റെ ലൈഫിൽ നിന്നെടുത്ത കണ്ടന്റുകളാണ് ചിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അത് തോന്നി മാസം കാണിക്കാനല്ല കേട്ടാ. ഇപ്പൊ ഇവിടെ നിർത്തിക്കോ.